ചാനൽ, എല്ലാവരും സുഖമല്ലേ? അപ്പം ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് നമ്മൾ ഡിന്നറിന് പൊറോട്ട ചപ്പാത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരടിപൊളി ചിക്കൻ റെസിപ്പിയാണ്. അതും കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. അത് ഗീ റോസ്റ്റ് റെഡ് ചിക്കൻ. അപ്പോൾ ഗീ റോസ്റ്റ് റെഡ് ചിക്കൻ എന്ന് പറഞ്ഞാൽ അത് ഗീലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ നല്ല പിരിയൻ മുളകൊക്കെ അരച്ചുണ്ടാക്കുന്ന മസാലയാണ് നമ്മളിതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കണിട്ട് അതിലൊന്ന് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. അങ്ങനെയാണ് നിങ്ങൾക്ക് ഞാനിടുന്ന റെസിപ്പീസ് എല്ലാം അപ്പോൾ തന്നെ കിട്ടുന്നതാണ്. നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അര ചെറുനാരങ്ങ നീരെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നീട് നമുക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ നല്ല തൈര്, കട്ട തൈരാണ് ഒരു ടേബിൾ സ്പൂൺ. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അടുത്തതായി ചേർക്കേണ്ടത് ഒരു ടീസ്പൂൺ മുളക് പൊടി. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചേർക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പ്. എല്ലാം കൂടിയിട്ട് നമുക്ക് കൈവച്ച് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ റെഡ് ചിക്കൻ്റെ ഒരു മസാല ഉണ്ടാക്കണം. അതിനായിട്ട് മെയിൻ വേണ്ടത് നമ്മൾ ഇതിന് പിരിയൻ മുളക് എന്നാണ് പറയല്. പിരിയൻ മുളക്, പുല്ലൻ മുളക് എന്നൊക്കെ പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് വെച്ചാൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഈ പിരിയൻ മുളകാണ് വേണ്ടത്. ഇത് ഞാനിവിടെ ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവ. പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ നല്ല ജീരകം, ഒരു ടീസ്പൂൺ പെരിഞ്ജീരകം. പിന്നീട് വേണ്ടത് നമുക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക്, മുഴുവൻ കുരുമുളക്. പിന്നെ അതേപോലെ മല്ലി, മുഴുവൻ മല്ലി. ഇതിപ്പോൾ എൻ്റെ അടുത്ത് ക്രഷ് ചെയ്ത മല്ലിയാണ്. ഇതൊരു രണ്ട് ടീസ്പൂൺ മുഴുവൻ കൊത്തമ്പാരി മല്ലി വേണം. അതേപോലെ ഒരു നാല് അല്ലി വെളുത്തുള്ളി. ഇതേപോലെ ഇതൊക്കെ കൂടി നമുക്കൊന്ന് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കും. ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് തന്നിരിക്കുന്ന എല്ലാ മസാലക്കൂട്ടുകളും നമുക്ക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി അല്ലി, അതേപോലെ കുരുമുളക്, പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ഈ പിരിയൻ മുളക്, ഉലുവ, പെരിഞ്ജീരകം, ചെറിയ ജീരകം, എല്ലാം കൂടി നമുക്ക് ചേർത്ത് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അപ്പം നമ്മുടെ റെഡ് ചിക്കൻ റെഡിയാക്കാനായിട്ട് ഞാൻ സ്റ്റൗ കത്തിച്ചിട്ട് ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ പശുവിൻ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഗീലാണ് നമ്മൾ ഈ റെഡ് ചിക്കൻ റെഡിയാക്കുന്നത്. നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യൊന്ന് ചൂടായി വരട്ടെ. അപ്പൊ നെയ്യ് ഏകദേശം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളെല്ലാ ചിക്കൻ കഷ്ണങ്ങളും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് എല്ലാം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഇളം കളർ മാറിയാൽ മതി. ഇതിൻ്റെ എല്ലാം നെയ്യായതുകൊണ്ട് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. അപ്പം നമ്മുടെ ചിക്കൻ പീസസ് എല്ലാം ഞാനൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റിയിട്ടുണ്ട്. അപ്പം നമ്മുടെ പിരിയൻ മുളകും മല്ലിയും ഒക്കെ കൂടി അരച്ചെടുത്ത നല്ല റെഡ് കളർ മസാല ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ സ്റ്റൗവിൽ ചിക്കൻ പീസൊക്കെ മാറ്റിയതിന് ശേഷം ഇതേ ഓയിലിൽ തന്നെ നമുക്ക് ഈ മസാല അങ്ങോട്ട് ചേർത്തി കൊടുക്കാം. അപ്പം നമ്മൾ ഈ അരച്ച മസാല ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഞാൻ മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് ഇളം തീയിലിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന്
തിളപ്പിച്ചെടുക്കാം മസാല. അപ്പം നമ്മൾ ഗ്രേവി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിളവരുന്നുണ്ട്. ഇനി നമുക്ക് ചേർക്കേണ്ടത് ഈ ഞാനിവിടെ കുക്കിംഗ് സോസ്. അപ്പോൾ ഇത് നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ ഒരു സാധാരണ ടൊമാറ്റോ സോസ് ചേർത്താലും മതി. ഞാനിത് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ കുക്കിംഗ് സോസ് ഇതിൽ ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നന്നായി തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഗ്രേവിയിലേക്ക് ചേർക്കേണ്ടത് ഒരു സാധനമുണ്ട്, ഒരു ചെറിയ പീസ് വെല്ലം, അതായത് ശർക്കര ഒരു ചെറിയ പീസും കൂടി അത് ഇതിൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് ഉരുകി വരട്ടെ. ഇനി അവസാനമായിട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ പശു നെയ്യും കൂടി നമ്മുടെ ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കൻ പീസ് എല്ലാം ഇതിൽ ചേർത്തതിന് ശേഷം നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് 2-3 മിനിറ്റ് ഇതൊന്ന് നന്നായിട്ട് യോജിച്ച് വരുന്നത് വരെ നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ റെഡ് ചിക്കൻ ഏകദേശം ഇതാണ് നന്നായി മസാലയൊക്കെ വറ്റി നെയ്യൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അവസാനമായി ചേർക്കേണ്ടത് നമുക്കൊരു അടുപ്പ കസൂരി മേത്തിയും കൂടി ഇതിലേക്ക് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റോവ് ഓഫ് ചെയ്തിട്ട് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും കണ്ടില്ലേ ഗീ റോസ്റ്റ് റെഡ് ചിക്കൻ എങ്ങനെ ഉണ്ടാക്കുന്നത്? വളരെ ഈസിയാണ്. ഇതേപോലെ പൊറോട്ടയാണ് ഞാൻ ഇതിവിടെ എടുത്തിരിക്കുന്നത് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ലൊരു കോമ്പിനേഷനാണ് പൊറോട്ടയും ഈ റെഡ് ചിക്കൻ കറിയും. അതേപോലെ നിങ്ങൾക്ക് നെയ്ച്ചോറോ ചപ്പാത്തിയോ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്, വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം കമൻസൊക്കെ എഴുതി അറിയിക്കാൻ മറക്കരുത്. നമുക്ക് വീണ്ടും നല്ലൊരു അടിപൊളി റെസിപ്പിയുമായൊക്കെ കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.